വിമല ഹൃദയ പ്രതിഷ്ഠയുടെ പത്താമത്തെ ദിവസമായ ഇന്ന് നമുക്കറിയാം ആദ്യത്തെ 12 ദിവസം ലോകാരൂപിയെ നിരാകരിക്കണം അതിനുള്ള വിധങ്ങളാണ് ആദ്യം നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ലോകാരൂപി എന്തൊക്കെയാണെന്നാണ് ഈ 12 ദിവസവും ഇങ്ങനെ നമ്മൾ കാര്യക്ഷമമായി മനസ്സിലാക്കുന്നത് എന്താണ് ഇതെന്ന് മനസ്സിലാക്കിയാലേ അതിനെ അങ്ങോട്ട് വിട്ടുപേക്ഷിക്കാൻ സാധിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഈ ലോകാരൂപിയിലെ അതിശക്തേറെ ഒന്ന് ശ്രദ്ധ തരണം കേട്ടോ അതിശക്തമായ ഒരു തിന്മ തിന്മ എന്ന് പറഞ്ഞാൽ അത് ആ വാക്ക് തന്നെയാണ് ഇന്ന് ഉപയോഗിക്കുന്നത് പിശാചിൻ്റെ കുതന്ത്രങ്ങളിൽ ജാഗരൂകത പാലിക്കണം പിശാചിൻ്റെ കുതന്ത്രങ്ങളിൽ ജാഗരൂകത പാലിക്കണം എന്തുകൊണ്ടാണ് പിശാചിൻ്റെ തന്നെയാണ് ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നതെന്നോ വിശുദ്ധ ഗ്രന്ഥത്തിൽ ആരംഭം മുതൽ മനുഷ്യവംശത്തെ തിന്മയിലേക്ക് പാപത്തിലേക്ക് നയിച്ചത് ഈ പിശാചാണ് അത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഇങ്ങനെ ഈ പിശാച് ആദത്തെയും ഹവ്വായെയും വന്ന് പലതരത്തിൽ പ്രലോഭിപ്പിച്ച് പാപത്തിൽ വീഴ്ച്ചു ദൈവത്തിൽ നിന്നും അകറ്റി ദൈവ സാന്നിധ്യം അവരും വേർപ്പെടുത്തിക്കളഞ്ഞു അതൊരു കുതന്ത്രമായിരുന്നു അതുകൊണ്ടാണ് ഈ ഇന്ന് ചിലപ്പോൾ കുറേ പ്രാവശ്യം ചിലപ്പോൾ പിശാച് പിശാച് എന്ന് പറയുമ്പം പിശാച് കേൾക്കും ഓ ഇന്ന് ഈ അച്ഛൻ എന്നെ എൻ്റെ പേര് കുറേ വിളിക്കുന്നുണ്ടല്ലോ എന്ന് പക്ഷേ ഒരു കാര്യം പിശാച് മനസ്സിലാക്കില്ല അതിനെ ആട്ടിപ്പായ്ക്കാൻ വേണ്ടിയിട്ടാണ് സ്നേഹത്തോടെ വിളിക്കുന്നതെന്നുള്ള കാര്യം അല്ലാതെ പാലും തേനും കൊടുക്കാനല്ല എന്നും കൂടെ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ പിശാചിൻ്റെ കുതന്ത്രങ്ങളിൽ നമ്മൾ വീഴരുത് നമുക്കറിയാം ഈ ദൈവിക വെളിപാടിൻ്റെ ഒരു ഭാഗമാണ് പിശാചിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള സത്യം അല്ലാതെ ഞാനുണ്ടാക്കി പറയുന്നത് ഏതെങ്കിലും പുസ്തകത്തിലുള്ള വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവികമായ വെളിപാടിൻ്റെ ഒരു ഭാഗം തന്നെയാണ് പിശാചിൻ്റെ അസ്തിത്വം എന്ന് പറഞ്ഞാൽ പിശാച് ഉണ്ടെന്നും പിശാച് ഈ ലോകത്തിൽ ഉണ്ടെന്ന് അത് നിലനിൽക്കുന്നു എന്ന് അതാണ് അസ്തിത്വം അസ്തിത്വത്തിൻ്റെ അതിനെക്കുറിച്ചുള്ള ഭാഗങ്ങളും പഠനങ്ങളും കാരണം വിശുദ്ധ ഗ്രന്ഥവും സഭാ പിതാക്കന്മാരും മതബോധന ഗ്രന്ഥവും കൃത്യമായി അതിനെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ച് തരുന്നുണ്ട് അത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് നോക്കുക പൗലോസ് ലിഖ കൊരിന്ത്യസർക്ക് എഴുതിയ 2 11 അധ്യായം 14 വചനം 2 Corinthians ചാപ്റ്റർ 11 14 വചനം ഇങ്ങനെയാണ് അത്ഭുതപ്പെടേണ്ട പിശാച് പോലും വെളിച്ചത്തിൻ്റെ ദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിശാച് പോലും വെളിച്ചത്തിൻ്റെ ദൂതനായി വേഷം കെട്ടാറുണ്ട് ലൂസിഫർ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പ്രകാശമെന്നാണല്ലോ വെളിച്ചമെന്നാണ് അപ്പോൾ പ്രിയപ്പെട്ട വെളിച്ചത്തിൻ്റെ ദൂതനായി വരും അതുകൊണ്ട് പിശാചിൻ്റെ കുതന്ത്രങ്ങളിൽ നമ്മൾ വീണു പോകരുത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഓർക്കണം ഹവ്വായെ പാപത്തിന് പ്രേരിപ്പിക്കുന്ന സാത്താനെ പറ്റിയുള്ള പരാമർശത്തോടെയാണ് ശരിക്കും പറഞ്ഞാൽ ബൈബിളിൻ്റെ ആരംഭം തന്നെ എന്ന് പറയാം ആരംഭത്തിലെ തന്നെ അങ്ങനെ ഹവ്വായെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു അങ്ങനെ ആരംഭിച്ചു ഇനി ഈ വിശുദ്ധ ഗ്രന്ഥം അവസാനിക്കുന്നതോ വെളിപാട് 20:10 വചനത്തോടെ പിശാച ആ വചനം എങ്ങനെയാണ് പിശാചാകട്ടെ മൃഗവും വ്യാജപ്രവാചകനും വസിച്ചിരുന്ന ഗന്ധാഗ്നി തടത്തിലേക്ക് എറിയപ്പെട്ടു അതോടെ ദ ബൈബിൾ അവസാനിക്കുകയാണ് വെളിപാടിൻ്റെ പുസ്തകത്തിലെ 20:10 വചനം എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവര് വിശുദ്ധ ഗ്രന്ഥത്തിൽ അപ്പോൾ ആരംഭം മുതൽ വെളിപാട് മുതൽ ഈ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഈ പിശാചിനെ കുറിച്ചുള്ള ശക്തമായ അതിൻ്റെ പരാമർശങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉടനീളം നമ്മൾ നിറഞ്ഞു നിൽക്കുന്നതായി കാണുന്നു എന്നാൽ പുതിയ നിയമത്തിൻ്റെ ആരംഭം തൊട്ട് കർത്താവിശമിശക വന്ന് ഈശോയുടെ മിനിസ്ട്രിയുടെ പ്രധാന ദൗത്യം ഇതായിരുന്നു പിശാചിൻ്റെ അടിമത്തത്തിൽ ബന്ധനത്തിൽ കഴിഞ്ഞു വരുന്നവരെ മോചിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇത് ഞാൻ കണ്ടമാനം അങ്ങോട്ട് വളരെയധികം എലാബറേറ്റ് ചെയ്ത് പറയാതെ പെട്ടെന്ന് നമ്മൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ് ഇതിങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ അപ്പം നമ്മൾ മനസ്സിലാക്കുന്നു പിശാചിന് അസ്തിത്വം ഉണ്ട് എന്ന് അതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ 1-2 കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് ഇനി സഭാപിതാക്കന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞ് ഒരിജൻ എന്ന എഴുത്തുകാരനും സഭാപിതാവുമായ
മഹാ മനുഷ്യൻ അത് എങ്ങനെയാണ് പറയുന്നത് മനുഷ്യ ജീവിതം ദുഷ്കരമാക്കുന്ന വിധം ദുരിതങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നതും പാപകരമായ നിർദ്ദേശങ്ങൾ മനുഷ്യ മനസ്സിന് നൽകുന്നതും സുവിശേഷ പ്രചാരണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതും സ്വർഗീയ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യ മനസ്സിനെ വ്യതിചലിപ്പിക്കുന്നതും പിശാചാണ് ഒരിജൻ എന്ന സഭാപിതാവാണ് ഇത് എഴുതിയിരിക്കുന്നത് ഇനി വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത് എങ്ങനെയാണ് സെന്റ് അഗസ്റ്റിൻ സ്വന്തം സുഖം ദേവേഷ്ടത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കാൻ പ്രേരിപ്പിക്കുകയാണ് സാത്താന്റെ സാധാരണ പ്രലോഭന രീതി സ്വന്തം സുഖം അതെന്റെ നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ സ്വന്തം സുഖം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കാനായിട്ട് അങ്ങ് പ്രേരിപ്പിക്കും അതാണ് സാത്താന്റെ സാധാരണയായ പ്രവർത്തന രീതി വീണ്ടും അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് തിന്മ നന്മയായി സാത്താൻ അവതരിപ്പിക്കുന്നു തിന്മ നന്മയായി സാത്താൻ അവതരിപ്പിക്കുന്നു ഇങ്ങനെയാണ് ആദത്തെയും ഹവ്വായെയും തൊട്ട് ചതിച്ചതും പറ്റിച്ചതും തകർത്തതും എല്ലാം ഇനി പ്രിയപ്പെട്ടവരെ നമ്മൾ പെട്ടെന്ന് അടുത്ത തലത്തിലേക്ക് കടക്കുന്നത് ഈ പിശാചിൻ്റെ നമ്മളെ ആക്രമിക്കുന്ന രീതികൾ പിശാച് നമ്മളെ വന്ന് ആക്രമിക്കുന്ന രീതികൾ അത് ഞാൻ അത് ഇങ്ങനെ വളരെ വിശദീകരിക്കാതെ എങ്ങനെയൊക്കെയാണെന്ന് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം ഒന്ന് പാപത്തിന് പ്രലോഭിക്കുക രണ്ട് തഴക്ക ദോഷങ്ങളിൽ വീഴിച്ച് പീഡിപ്പിക്കുന്നു വസ്തുവകകളെ ആക്രമിക്കുന്നു മാനസികമോ ശാരീരികമോ ആയി നമ്മളെ പീഡിപ്പിച്ച് ഭയപ്പെടുത്തി ഇങ്ങനെ നിഷ്ക്രിയരാക്കി തീർക്കുന്നു വല്ലാതെ ഭയം ഉള്ളിൽ കയറ്റിയിട്ട് അതാ ആത്മീയമോ ഭൗതികവുമായി പീഡിപ്പിച്ച് നമ്മളെ അങ്ങോട്ട് ഭയം ഉള്ളിൽ കുത്തിതെറിച്ച് അതോടെ നിഷ്ക്രിയരാക്കി തീർക്കുന്നു ഇനി വ്യക്തിത്വത്തിൽ ആവേശിച്ച് വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ എന്നിൽ നമ്മളിൽ ആവേശിച്ച് ശരീരത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് നമ്മളെ പിശാചിൻ്റെ ഉപകരണം ആക്കുന്നു ഇനി അടുത്തതായിട്ട് ഈ ഇതിങ്ങനെ സംഭവിക്കുന്നത് പിശാച് നമ്മളിൽ പ്രവർത്തിക്കുന്ന വിധങ്ങളാണ് കേട്ടോ എന്നിട്ടോ ഇത് ആരിലൊക്കെയാണെന്നോ വന്ന് നിറയുന്നത് അതാണ് പെട്ടെന്ന് അടുത്തതായിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് പിശാച് പല വിധത്തിൽ പ്രവർത്തിക്കുന്നു ഇനി ഇതിനെ ഓരോന്നോരോന്നായി നമുക്ക് ഏറെ വിശദീകരിക്കാം ഇങ്ങനെ വിപുലമാക്കാം ഞാനത് അതിലോട്ട് പോകുന്നില്ല ഇനി നമുക്ക് ഈ പിശാച് ബാധയുടെ ലക്ഷണങ്ങളും പിശാച് പ്രവർത്തിക്കുന്ന വിധങ്ങളും ഒക്കെ അതെങ്ങനെയാണെന്നോ പിശാചിന് വളരെ എളുപ്പത്തിൽ നമ്മളിൽ പ്രവേശിക്കാനുള്ള വഴികൾ പെട്ടെന്ന് സാവകാശം പ്രവേശിക്കാൻ വളരെ പെട്ടെന്ന് ഹൈവേയിലൂടെ വണ്ടി ഓടിക്കുന്ന പോലെ വേഗം നമ്മളിൽ പ്രവർത്തിക്കാനുള്ള നമ്മളിലേക്ക് പ്രവേശിക്കാനുള്ള വഴി ഒന്ന് സാത്താൻ ഭക്തി രണ്ട് ദുർമന്ത്രവാദം മൂന്ന് നവയുഗ മതത്തിൽ വിശ്വസിക്കുക അതിൻ്റെ നിഗൂഢമായ വഴികളിലൂടെയുള്ള യാത്ര നാല് സാത്താൻ പൂജ അഞ്ച് സാത്താനോടുള്ള പ്രാർത്ഥന എൻ്റെ സാത്താനെ എന്നെ രക്ഷിക്കണം എന്നുള്ള പ്രാർത്ഥന എന്ന പോലെ പിന്നെ സാത്താൻ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് ഈവൻ നമ്മുടെ ജപമാല പോലും അതിലേക്ക് പോലും അതിലെ ചില ചിഹ്നങ്ങളിലേക്ക് പോലും ഈ സാത്താൻ പ്രവേശിച്ച് നമ്മൾ പരിശുദ്ധ മാതാവിൻ്റെ ജപമാലയാണ് എന്ന് ധരിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് കഴുത്തിൽ ധരിക്കുന്നു അതാണ് സാത്താൻ്റെ ചിഹ്നങ്ങൾ പിന്നെ സൈറ്റനിക് സിനിമകൾ സാത്താൻ മ്യൂസിക് ഇങ്ങനെയുള്ള പല വഴികളിലൂടെ പിന്നെ സാത്താൻ്റെ പ്രവൃത്തിയായ ആഭിചാര കർമ്മം പ്രിയപ്പെട്ടവരെ ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വഴികളിലൂടെ മാർഗങ്ങളിലൂടെ പിശാച് നമ്മുടെ ഉള്ളിൽ കയറിക്കൂടുന്നു അതിനുശേഷം ഇങ്ങനെയൊക്കെ കയറിക്കൂടിയാൽ സംഭവിക്കുന്നത് എന്താണെന്നോ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരിലോ അങ്ങനെയുള്ളവരിലും അങ്ങനെയുള്ള സമൂഹത്തിലും സംഭവിക്കുന്നതാണ് മറ്റുള്ളവരോട് കഠിന വിദ്വേഷം കാരണം സാത്താനെ സ്നേഹിക്കാൻ അറിയില്ല സ്നേഹിക്കാനേ അറിയില്ല അപ്പോൾ സ്നേഹിക്കാൻ അറിയാത്തൊരു സാധനം ഉള്ളിൽ കയറിയാലോ ആ വ്യക്തി കഠിന വിദ്വേഷം മയക്കുമരുന്നിൻ്റെ ഉപയോഗം വ്യഭിചാര പ്രവൃത്തികളിൽ മുഴുകുന്നു അങ്ങനെയുള്ള മഹാതിന്മകളിൽ മാത്രം മുഴുകി ജീവിക്കുന്നു
അതിൽ നിന്നും ഒരു വിടുതൽ കിട്ടാതെ ജീവിക്കുന്നു. തുടർന്ന് അതിനോട് ചേർന്നുള്ള മറ്റ് മാരക പാപങ്ങൾ പിശാച് ഉള്ളിൽ പ്രവേശിക്കുന്നതിന് കാരണമായിത്തീരുന്നു. അതിനുശേഷം പിന്നെ അത് സംഭവിക്കുന്നതാണ്, ഇങ്ങനെയുള്ള വ്യക്തികൾ വ്യഭിചാരം, കൊലപാതകം, അതിഹീനമായ ലൈംഗിക വൈകൃതങ്ങൾ, മൃഗീയ ക്രൂരതകൾ എന്നിവയിലേക്ക് പിശാച് നയിക്കുന്നു. ഇതൊക്കെയാണ് തിന്മ ഉള്ളിൽ കയറി, പിശാച് ഉള്ളിൽ കയറുമ്പോൾ ഉള്ള ഈ അത്ഭുത, എന്താ പറയുക, ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള തകർച്ചകൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇനി പ്രിയപ്പെട്ടവരെ, ഇതിനെ ജയിക്കാനുള്ള ആയുധങ്ങളും മാർഗങ്ങളും, അതാണ് നമ്മൾ പ്രധാനമായിട്ട് ഇന്ന് മനസ്സിലാക്കേണ്ടത്. ഇത് ഞാൻ ഒരു 5-8 മിനിറ്റ് എടുത്ത് ഇതെന്ന് ഇതിൻ്റെ ആമുഖം പോലെ പറഞ്ഞത് എന്തിനാണെന്നോ, പിശാച് ഉണ്ടെന്നും അതിനെതിരെ നമ്മൾ, അതിൻ്റെ കുതന്ത്രങ്ങൾക്കെതിരെ നമ്മൾ ജാഗരൂകരായിരിക്കണമെന്നും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിനെ ജയിക്കാനുള്ള ആയുധങ്ങളും അതിൻ്റെ മാർഗങ്ങളും, അത് പ്രിയപ്പെട്ടവർ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6:11-17, അതൊന്ന് ഇന്ന് വായിക്കണം കേട്ടോ. എഫേസ്യർ 6:11-17, അതിൽ പറയുന്ന ദൈവത്തിൻ്റെ ആയുധങ്ങൾ അത് സാത്താനെ തോൽപ്പിക്കാൻ പര്യാപ്തമാണ്. ദൈവത്തിൻ്റെ ആയുധങ്ങൾ, പ്രിയപ്പെട്ടവർ, ദൈവം നമുക്ക് നൽകുന്ന പ്രസാദവരങ്ങൾ, അതിലൂടെ ഈ പിശാചിനെ തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കും. അത് ഞാൻ ആ വചനഭാഗം ഇപ്പോൾ വായിക്കുന്നില്ലെങ്കിലും അതെങ്ങനെയാണെന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. സത്യം കൊണ്ടുള്ള അരപ്പട്ട, നീതിയുടെ കവചം, സുവിശേഷ പ്രഘോഷണത്തിനുള്ള സന്നദ്ധതയാകുന്ന പാദരക്ഷ, വിശ്വാസത്തിൻ്റെ പരിച, ഈ നാലെണ്ണമാണ് പിശാചിനെ ജയിക്കാനുള്ള ആയുധങ്ങൾ. ഇനി അതിന് അതൊന്നും കൂടെ ഞാൻ വിശദീകരിച്ചു തരാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സത്യം കൊണ്ട് അരമുറുക്കുക എന്നതിനർത്ഥം എന്നതാണ്, എപ്പോഴും സത്യത്തിൽ ജീവിക്കുക, ചരിക്കുക. ഇതാണ് സത്യം കൊണ്ട് അരമുറുക്കുക എന്ന് പറഞ്ഞാൽ, എപ്പോഴും സത്യത്തിൽ ജീവിക്കുക. നമ്മൾ അസത്യത്തിലേക്ക് വീഴുമ്പോഴാണ് പിശാച് നമ്മളെ പിടിക്കാനായിട്ട് കാത്തിരിക്കുന്നതും പിശാച് പിടിച്ചുകൊണ്ട് പോകുന്നതും. അപ്പോൾ സത്യത്തിൽ ജീവിക്കുക എന്നാണ് സത്യം കൊണ്ട് അരമുറുക്കുക എന്ന് പറഞ്ഞാൽ. ഇനി നീതിയുടെ കവചം ധരിക്കുക എന്ന് പറഞ്ഞാൽ, ശരിയായിട്ടുള്ളത് മാത്രം എപ്പോഴും പറയുക, ചെയ്യുക. ശരിയായിട്ടുള്ളത് മാത്രം എപ്പോഴും പറയുക, ചെയ്യുക. ഇനി സുവിശേഷത്തിന് ഒരുക്കമായ പാദരക്ഷ ധരിക്കുക എന്ന് പറഞ്ഞാൽ, സുവിശേഷ പ്രചരണത്തിന് നമ്മൾ തയ്യാറാവുക. സുവിശേഷ പ്രചരണത്തിന്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ജീവിതം കൊണ്ട്, സുവിശേഷ പ്രചരണത്തിന് നമ്മൾ തയ്യാറാവുക. ഞാൻ വേഗം ഒരു കാര്യം പറയാം, എന്തുകൊണ്ടാണ് എന്നെ പിശാച് പിടിച്ചോണ്ട് പോകാത്തെ? എപ്പോഴും വചനം വായിക്കും, വചനം ചിന്തിക്കും, ദിവ്യകാരുണ്യത്തോടുകൂടിയാകുന്നു. അതാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ സമൂഹത്തെ പിശാച് തൊടില്ല, തൊടാനായിട്ട് സാധിക്കില്ല. ആയിരക്കണക്കായ വ്യക്തികളിലേക്കും വീടുകളിലേക്കും അല്ല എന്നും ദിവ്യകാരുണ്യമായ ഈശോ വരുന്നത്. ഇപ്പൊ കർത്താവിൻ്റെ സാന്നിധ്യം ഉള്ളിടത്ത് പിശാചിന് വരാൻ സാധിക്കില്ല. നല്ല വെളിച്ചമുള്ളിടത്ത് ഇരുട്ടിന് നിലനിൽപ്പില്ല എന്ന് പറയുന്ന പോലെ. അപ്പോൾ കർത്താവ് എന്നും ദിവ്യകാരുണ്യമായി നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ വരുമ്പം, നമ്മുടെ ഒരാളുടെ വീടുകളിലും പിശാചിന് ഇടമില്ല, സംഭവിക്കില്ലത്, അത് ഉറപ്പായും വിശ്വസിച്ചു. അതുകൊണ്ടാണ് ഈ പാദരക്ഷ ധരിക്കുക എന്നതിനർത്ഥം സുവിശേഷ പ്രചരണത്തിന് നമ്മൾ തയ്യാറായിരിക്കുക. അപ്പം നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയുടെ ലിങ്ക് ഷെയർ ചെയ്യുന്നത് പോലും പിശാച് നമ്മളിൽ നിന്നും നമ്മുടെ വീട്ടിൽ നിന്നും വിട്ടുപോകുന്നതിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു വിധം തന്നെയാണ്. കാരണം കർത്താവിൻ്റെ സുവിശേഷം പ്രചരിപ്പിക്കുകയാണ് അതിലൂടെ നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം ആ നാലാമത്തെ, നമ്മൾ സത്യത്തിൽ ചരിക്കുന്നത് എങ്ങനെ തയ്യാറാക്കുക. അതിനുശേഷം സത്യത്തിൽ ചരിക്കുന്നത് വിശ്വാസം എപ്പോഴും ബലപ്പെടുത്തും. സത്യത്തിൽ ചരിക്കുന്നത്, അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇങ്ങനെയും നാല് കാര്യങ്ങളാണ് ആയുധങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി സാത്താനെ തോൽപ്പിക്കാനുള്ള മാർഗങ്ങൾ കൂടെ പെട്ടെന്നൊന്ന് പറഞ്ഞു തരാം. അതൊരു 6 മാർഗങ്ങളാണുള്ളത്. 4 ആയുധങ്ങൾ, 6 മാർഗങ്ങൾ. 1,
ഈ സാത്താനെ തോൽപ്പിക്കാനുള്ള ഒന്നാമത്തെ മാർഗം പ്രാർത്ഥന. അത് രണ്ട് തരത്തിലുള്ള പ്രാർത്ഥനയുണ്ട്. ഒന്ന് വ്യക്തിപരമായ പ്രാർത്ഥന, രണ്ട് സമൂഹത്തിലുള്ള നമ്മുടെ ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ. പ്രാർത്ഥന അത് കുടുംബ പ്രാർത്ഥന, ഇതാണ് ഒന്നാമത്തെ മാർഗം പ്രാർത്ഥന. കാരണം അത് കർത്താവ് കൃത്യമായി ഈശോ ചെയ്തുകൊണ്ടിരുന്നത് എപ്പോൾ എങ്ങനെയാ, എപ്പോഴും വിജനതയിൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ പോകും. അങ്ങനെ പിശാചിനെ തോൽപ്പിക്കാനുള്ള ശക്തി കിട്ടി. അതുപോലെ തന്നെ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു മർക്കോസിൻ്റെ സുവിശേഷം 9:29 പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ ജാതി പുറത്തു പോവുകയില്ല. അപ്പോൾ പിശാചിനെ തോൽപ്പിക്കാനുള്ള ഒന്നാമത്തെ മാർഗമാണ് പ്രാർത്ഥന. അത് രണ്ട് തരത്തിലാണ്, ഒന്ന് വ്യക്തിപരമായ പ്രാർത്ഥന, രണ്ട് സമൂഹ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പിശാചിനെ തോൽപ്പിക്കാനുള്ള രണ്ടാമത്തെ മാർഗമാണ് ഭയം കൂടാതെ ചെറുത്ത് നിൽക്കുക. ഒരു തരത്തിലുള്ള ഭയവുമില്ലാതെ ചെറുത്ത് നിൽക്കണം. അതുകൊണ്ട് അത് നമുക്ക് വചനത്തിൽ കൊളോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 2:13-15 വചനത്തിൽ പൗലോസ്ലിഹ എത്ര ശക്തമായിട്ടാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. ഈശോ തൻ്റെ കുരിശിൽ മരിച്ചുകൊണ്ട് പിശാചിനെ പരസ്യമായ അവഹേളന പാത്രമാക്കി, അങ്ങനെ പിശാചിനെ തോൽപ്പിച്ചു. അപ്പം നമ്മൾ ഭയപ്പെടരുത്, ഭയം കൂടാതെ ചെറുത്ത് നിൽക്കണം. അതിനുശേഷം യാക്കോബ് സ്ലിഹയുടെ ലേഖനം 4:7 പറയുന്നു, പിശാചിനെ നിങ്ങൾ ചെറുത്ത് നിൽക്കുവിൻ. അത് വേണം, ഓടിവാ. നമ്മൾ കളിക്കില്ല, ഇങ്ങനെ ഉറക്കം തൂങ്ങികളായിട്ടും അശ്രദ്ധയോടെയും ശ്രദ്ധയില്ലാതെയും ജീവിക്കുമ്പം പിശാചിങ്ങ് ഓടിപ്പാഞ്ഞ് കയറിക്കോളും. ചെറുത്ത് നിന്നാലോ, ശ്രദ്ധയുള്ളവരായാലോ പിശാച് നമ്മളെ തൊടുകയില്ല. ഇതാണ് രണ്ടാമത്തെ മാർഗം. മൂന്നാമത്തെ മാർഗം ഇതാണ്, വിശുദ്ധ ജീവിതം നയിക്കുക. അത് പ്രിയപ്പെട്ടവർ, അപ്പസ്തോല പ്രവർത്തനം 19:11-16 വചനങ്ങളിൽ ഇതിനെക്കുറിച്ച് കൃത്യമായി അപ്പസ്തോലന്മാർ എഴുതി വച്ചിട്ടുണ്ട്. വിശുദ്ധമായി ജീവിതം നയിക്കുക. അതിൻ്റെ രത്ന ചുരുക്കം ഇതാണ്, ജീവിത വിശുദ്ധിയും യഥാർത്ഥ വിശ്വാസവും ഇല്ലെങ്കിൽ സാത്താൻ പിന്തിരികയില്ല. ജീവിത വിശുദ്ധിയും യഥാർത്ഥ വിശ്വാസവും ഇല്ലെങ്കിൽ സാത്താൻ പിന്തിരികയില്ല. അപ്പോൾ മൂന്നാമതായിട്ട് വിശുദ്ധമായ ജീവിതം നയിക്കണം. നാലാമത്തെ മാർഗം എന്നാണോ, ദൈവവചനം പഠിച്ച് ധ്യാനിക്കുക. ഈ യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ 1 Corinthians 2:14 എത്ര മനോഹരമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നു, നിങ്ങൾ ശക്തന്മാരാണ്, ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. 1 Corinthians 2:14 നിങ്ങൾ ശക്തന്മാരാണ്, ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് നാലാമത്തെ മാർഗം, ദൈവവചനം അങ്ങ് പഠിക്കണം. അതിൽ ഒരു കോംപ്രമൈസും വരുത്തരുത്, വചനം നമ്മൾ പഠിച്ചേ മതിയാകും. നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ മാർഗമാണ്, പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ ജീവിതം നയിക്കണം. ഞാൻ ഈ കാര്യങ്ങൾ ഇങ്ങനെ വായിച്ച് ഇങ്ങനെ മനസ്സിലാക്കുന്ന നേരത്തുണ്ടല്ലോ, ഞാൻ വീണ്ടും കർത്താവിന് നന്ദി പറഞ്ഞു. നമ്മുടെ ദിവ്യകാരുണ്യ സഹായ ആരാധന നോക്കുക, എന്നും ആത്മാവിൻ്റെ ശക്തിക്കും അഭിഷേകത്തിനുമായി നമ്മൾ പ്രാർത്ഥിച്ചു. ദിവ്യകാരുണ്യത്തെ എഴുന്നള്ളിച്ച് വെച്ചാൽ ഉടനെ തന്നെ നമ്മൾ ആത്മാവിൻ്റെ അഭിഷേകത്തിനും ശക്തിക്കുമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഇതിൽ പറയുന്ന അഞ്ചാമത്തെ മാർഗം, പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ ജീവിതം നയിക്കണം. പ്രിയപ്പെട്ടവരെ, ആത്മാവ് നമ്മളിൽ വന്നു നിറഞ്ഞാൽ ദുഷ്ടാരൂപി പിശാച് നമ്മളെ തൊടുക പോലുമില്ല. അതാണ് പൗലോസ് ലേഖ പറഞ്ഞത്, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമേയുള്ളവനേക്കാൾ ശക്തിമാനാണ് എന്ന്. ഇനി അഞ്ചാമത്തെ മാർഗം ഇതാണ്, ആറാമത്തെ മാർഗം അതെങ്ങനെയാണ്, പരിഹാര ജീവിതം നയിക്കുക. ചെയ്തുപോയ തെറ്റിനെക്കുറിച്ചൊക്കെ പരിഹാരം ചെയ്ത് അങ്ങനെ ജീവിക്കുക. തീർച്ചയായിട്ടും ഈ അതാണ് ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 9 കാണുന്നത്, പ്രാർത്ഥനയും ഉപവാസവും കൂടാതെ ഈ ജാതികൾ പുറത്തു പോകില്ല എന്ന് ഈശോ പറയുന്നത്. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ നമ്മൾ
പിന്നെ ഒരു അടുത്തൊരു കാര്യം ആറാമത്തെ വർഗം പാപപരിഹാര ജീവിതം നയിക്കുക. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യം എന്നതാണ്, അതാണ് വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുക, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക. ചിന്തിക്കാൻ പറ്റാത്ത ശക്തിയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. വിശുദ്ധ ബലി സാധിക്കുമ്പോഴൊക്കെ മുടക്കം കൂടാതെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുക. ഇനി അവസാനത്തേതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, പിശാചിനെ തോൽപ്പിക്കാനുള്ള ഏറ്റവും വലിയ ആയുധമാണ് മരിയ ഭക്തി, പരിശുദ്ധ മാതാവിനോടുള്ള ഭക്തി. അതിന് ഒരു വിട്ടുവീഴ്ചയും വരുത്തരുത്. പരിശുദ്ധ മാതാവിനോടുള്ള ഭക്തി, ആ ഭക്തി, അതാണ് നമ്മൾ സാധാരണ പറയുന്നത് ജപമാല കഴുത്തിൽ ധരിക്കുമ്പോൾ അതൊരു ആഭരണമാണെന്നും കയ്യിലെടുത്ത് ജപമാല ചൊല്ലുമ്പോൾ അതൊരു ആയുധമാണെന്നും നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ്. മരിയ ഭക്തി, പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി. കാരണം ഈ പിശാ മനുഷ്യരിൽ വെച്ച് പിശാചിന് ഏറ്റവും ദേഷ്യമുള്ള ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യാമാതാവ്. ഈ ഭൂലോകത്തിലെ എത്ര കോടി മനുഷ്യരുണ്ടെങ്കിലും എന്നോടൊന്നും വലിയ ദേഷ്യമൊന്നുമില്ല, കാരണം ഞാൻ ദേ ശല്യപ്പെടുത്താൻ പോകുന്നില്ല. പക്ഷെ മാതാവ് അങ്ങനെയല്ല, പരിശുദ്ധ മാതാവിനോടാണ് ഈ പിശാചിന് ഏറ്റവും കൊടും ദേഷ്യമുള്ളത്. കാരണം നാരകീയ സർപ്പത്തിൻ്റെ തലയെ തകർത്തവളാണ് പരിശുദ്ധ കന്യാമാതാവ്. അപ്പോൾ ആ മാതാവിനോട് നമുക്ക് അങ്ങേയറ്റം ഭക്തി ഉണ്ടാവണം. ഇതിനെക്കുറിച്ച് ഈ ജപമാല പ്രാർത്ഥനയെക്കുറിച്ച് ഇങ്ങനെയാണ് യഥാർത്ഥ മര്യഭക്തി എന്ന പുസ്തകത്തിലെ 52 ഖണ്ഡികയിൽ എഴുതി വച്ചിരിക്കുന്നത്. യഥാർത്ഥ മര്യഭക്തി എന്ന പുസ്തകത്തിലുള്ള 52 ഖണ്ഡികയിൽ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്, ജപമാല സാത്താനെതിരെയുള്ള രാസായുധം തന്നെയാണ്. ജപമാല സാത്താനെതിരെയുള്ള രാസായുധമാണ്. ഈ 12 പയ്യസ് മാർപ്പാപ്പ പറയുന്നത് ഇങ്ങനെയാണ്, ഗോലിയാത്തിനേക്കാൾ ശക്തനായ പിശാചിനെ ജപമാല കൊണ്ട് നമുക്ക് കീഴടക്കാൻ സാധിക്കും. ഗോലിയാത്തിനേക്കാൾ ശക്തനായ പിശാചിനെ ജപമാല കൊണ്ട് നമുക്ക് കീഴടക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇതാണ് സാത്താനെ പിശാചിനെ തോൽപ്പിക്കാനുള്ള മാർഗങ്ങൾ. ഇത്ര മാർഗം മതി. അപ്പോൾ ആയുധങ്ങൾ 4 പിന്നെ അതിൻ്റെ മാർഗങ്ങൾ. നമ്മളെ ഒരു പിശാചും ഒരിക്കലും തൊടുക പോലുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. ഈ നമുക്കറിയാം ഈ മെത്തേഡ്, നമ്മളീ മര്യഭക്തി മെത്തേഡ് വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിൻ്റെ, അദ്ദേഹം നമുക്കായി ഈ ലോകത്തിനായി തന്നിരിക്കുന്ന മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിൽ ഈ ലൂയിസ് ഡി മോൺഫോർട്ട് പറയുന്നത് എങ്ങനെയാണ്, പിശാചിനെതിരായി ദൈവം സൃഷ്ടിച്ച വൻ ശത്രുവാണ് മറിയം. പിശാചിനെതിരായി ദൈവം സൃഷ്ടിച്ച വൻ ശത്രുവാണ് മറിയം. അപ്പം മറിയത്തെ കൂട്ടുപിടിച്ചോ, പരിശുദ്ധ മാതാവിനെ കൂട്ടുപിടിച്ചോ നമ്മൾ രക്ഷ പ്രാപിച്ചിരിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് ഈ അമ്മയോട് ചേർന്ന് നമ്മളെ പൂർണ്ണമായും ദിവ്യകാരുണ്യത്തിൻ്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. കർത്താവ് നമ്മളെ ഇതുപോലെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അത്ഭുതകരമായ വിധത്തിൽ കർത്താവ് നമ്മളെ രക്ഷിക്കും, അനുഗ്രഹിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ പല കാരണം കൊണ്ട് ഇങ്ങനെ തളർന്നു പോകുന്നു തോന്നുമ്പോഴൊക്കെ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യത്തിലേക്ക് നമ്മളെ സമർപ്പിക്കാം. ജീവിതത്തിൽ ഇങ്ങനെ തളർന്നു പോകുന്ന സമയത്തൊക്കെ കർത്താവ് കൈ പിടിച്ച് നമ്മളെ രക്ഷിക്കുക തന്നെ ചെയ്യും.